കഥ കസേരകളി കഥകളി. ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറും എന്ന് പറയുന്നത് പോലെയാണ് മന്ത്രി ശിവൻകുട്ടിയുടെ കാര്യം. ശിവൻകുട്ടി വന്നതോടെ കേരളത്തിൻ്റെ സ്കൂളുകളുടെ അവസ്ഥ തന്നെ മാറി അത്രേ. ഇത് കഥകളി പറയുന്നതല്ല കേട്ടോ, ശിവൻകുട്ടിയുടെ പഴയ ബാല്യകാല സുഹൃത്ത് ആന്റണി രാജു പറഞ്ഞതാണ്. പണ്ട് ശിവൻകുട്ടി വന്നപ്പോൾ നിയമസഭയുടെ ചരിത്രം വഴിമാറിയത് നമ്മളെല്ലാം കണ്ടില്ലേ, അതേപോലെ തന്നെ സംഭവം. 186 വർഷത്തെ ചരിത്രമാണ് ഇന്ന് വഴിമാറുന്നത്. ഒരു ശർബത്ത് കുടിച്ചിട്ട് പോവാ. എന്റെ പൊന്നോ വേണ്ട, എന്നിട്ട് കാശില്ലാന്ന് പറയുമ്പോ താരക്കിട്ട് തട്ടാനല്ലേ. ബഹുമാനപ്പെട്ട കേരളത്തിലെ വിദ്യാഭ്യാസവും മന്ത്രി ശ്രീ വി ശിവൻകുട്ടി വിദ്യാഭ്യാസ വകുപ്പിന്റെ ചുമതല ഏറ്റെടുത്തതോടുകൂടി കേരളത്തിന്റെ പല സ്കൂളുകളിലും ഈ ചരിത്രം തിരുത്തി എഴുതാൻ തുടങ്ങിയിരിക്കുന്നു. അതിനും മാത്രമുള്ള ചരിത്രമൊന്നും ഉമ്മക്കില്ല നമ്പ്യാർ സാറേ. ഇല്ലെങ്കി ഉണ്ടാക്കണം. അല്ല ഞാൻ ചോദിക്കട്ടെ, ആരേലും ചോദിച്ചാ നമുക്ക് എന്തുട്ടാ പറയാനുള്ള ഒരു എലിജിബിലിറ്റി ആയിട്ട്? തനിക്ക് എന്തോരം വേണ്ടി വരും എലിജിബിലിറ്റി? അദ്ദേഹം പഞ്ചായത്ത് മെമ്പറായിരുന്നു, പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു, കൗൺസിലറായിരുന്നു, മേയറായിരുന്നു, എം എൽ എ ആയി, മന്ത്രിയായി, ഇനി എം പിയും കൂടെ ആകാൻ മാത്രമേ ഉള്ളൂ. വലിയ കോടീശ്വരനാണെങ്കിലും അതിന്റെ അഹങ്കാരം ഒന്നും ഇല്ലാത്ത ആളാ. പിന്നെ എഡ്യൂക്കേഷൻ കുറവായതുകൊണ്ട് അതിന്റെ എളിമ വേറെ ഉണ്ട്. ഇതൊക്കെ ഒരുപാട് പുതുമയുള്ള കാര്യങ്ങളാണ്. വലിയ ശത്രുക്കളൊന്നും ഇല്ലാത്തോണ്ട് ആരും ദോഷമൊന്നും പറയില്ല. അവനൊരു പാവല്ലേ, അവനത് മേടിച്ചോട്ടേന്ന് തൃശൂർക്കാര് പറയൂ. ഞങ്ങൾ 50 വർഷത്തെ ഞങ്ങളുടെ ബന്ധമാണ്. ഞങ്ങൾ രണ്ടുപേരും വിദ്യാർത്ഥി പ്രവർത്തനം ഒരേ കാലഘട്ടത്തിൽ ആരംഭിച്ചവരാണ്. നീ എതുവരെ പഠിച്ചിട്ടുണ്ട്? എം എ വരെ പഠിച്ച ഒരു ആൾ ഇന്ന് ഊരിലല്ല. അതുകൊണ്ട് ഇവിടെ ദാരിദ്ര്യമില്ല. വായ മൂടാ, പുറം പോക്ക്, എവിടെ പെരിയ ആള്. നീ കൊഞ്ചോ എനിക്ക് ഇംഗ്ലീഷ് പഠിപ്പിക്കണം, എനിക്ക് ഇംഗ്ലീഷ് പഠിക്കണം. നീ എനിക്ക് വാദിയാ. രണ്ട് വ്യത്യസ്തമായ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലാണെങ്കിലും ഞങ്ങൾ തോളിൽ കൈയിട്ട് നടന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചവരാണ്, ഒരുമിച്ച് പഠിക്കാൻ അവസരം കിട്ടിയവരാണ്. അങ്ങനെയുള്ള ആത്മബന്ധം, നീണ്ട 52 വർഷത്തെ ആത്മബന്ധമുള്ളവരാണ് ഞാനും വിദ്യാഭ്യാസവും മന്ത്രിയും. എടാ, പിറന്നത് രണ്ട് ഗർഭപാത്രത്തിലാണെങ്കിലും വളർന്നത് നിന്റെ പാത്രത്തെ കൈയിട്ട് വാരിയിട്ട. ഈ ജട്ടി പോലും ഞാൻ നിന്റെ നടിച്ചു മാറ്റിയതാ. ഇനി ഈ ആഴ്ചയിലെ കഥകളിപ്പദം. പ്രായപരിധി എന്ന് പറഞ്ഞാൽ അവർ കമ്മിറ്റി എന്ന് മാറാനേ ഉള്ളൂ. പാർട്ടി പ്രവർത്തിക്കുന്ന എന്താ പ്രായപരിധി? അതിന് പ്രായപരിധി ഒന്നുമില്ല. അതിന് പ്രായപരിധി ഉള്ളത് ചിന്തിക്കുന്ന ആലപ്പുഴയെ കുറച്ച് പേരുണ്ട് കേട്ടോ, ഞാൻ പറഞ്ഞേക്കാം, സൂക്ഷിച്ചാൽ കൊള്ളാം. സൗകര്യമായിട്ടല്ല, ഒരു സൗകര്യമായിട്ട് നോക്കിയിട്ടെ, അത് വെറുതെയാണ്. പാർട്ടി പ്രവർത്തിക്കുന്നതിനൊരു പ്രായപരിധിയില്ല, ഭരിക്കുന്നതിന് പല പ്രവർത്തിക്കാം. പക്ഷേ ചില പ്രത്യേക സ്ഥാനങ്ങൾ നമ്മൾ അലങ്കരിക്കാൻ ഒരു കുറച്ച് അങ്ങോട്ട് കടന്ന വയസ്സാണല്ലോ വെച്ചിരിക്കുന്നത്. എനിക്ക് ആ വയസ്സൊന്നും ആയില്ല, അതിനു മുമ്പേ ഞാൻ എഴുതി കൊടുത്ത് തന്നെ ഒഴിവാക്കി. എനിക്ക് എന്നാ വയസ്സൊന്നും ആയിട്ടില്ല, അത് വേറെ കാര്യം. ആട്ടവിളക്കില്ല, ആട്ടുന്നുപ്പു മാത്രം, തിരശീലയില്ല, ശീലങ്ങളേ ഇല്ല, ഒറ്റഭാവം, അഹംഭാവം, ഭീഷണി, ഭീഷണി, അധികാരം, ധിക്കാരം. കഥ വേറെ, കളി വേറെ, കഥകളി വെവ്വേറെ, കഥ വേറെ, കളി വേറെ, കഥകളി വെവ്വേറെ, ഇടിച്ചിൽ നേരം പരിമാരം വന്നിരുന്നേ. കെട്ടുകഥ കസേരകളി കഥകളി.